നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിലെ പരാജയം ആദ്യമായിട്ടൊന്നുമല്ല അനുഭവിക്കുന്നത്. എന്നാൽ ദയനീയമായി പരാജയപ്പെട്ടു എന്ന വാസ്തവം സമ്മതിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് ദേശീയതലത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രാധാന്യമേറിയതായിരുന്നു ഗുജറാത്ത് എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള കണക്കാണ്. എന്നാൽ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലും അതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പുകളിലും ഹിമാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പിലും ഒക്കെ കോൺഗ്രസ് നേതാക്കളുടെ പ്രകടനം എങ്ങനെയായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിച്ചു എന്നുള്ളത് വാസ്തവമാണ്. വീർഭദ്രസിംഗിന്റെ പത്നി, അതായത് വിക്രമാദിത്യ സിംഗിന്റെ മാതാവായ പ്രതിഭാ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഹിമാചൽ പ്രദേശിൽ 68-ൽ 40 നേടി അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. കുതിര കച്ചവടം നടത്താൻ ഡൽഹിയിൽ നിന്നും പുറപ്പെടാൻ ശ്രമിച്ച ബി ജെ പിയുടെ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് എങ്ങനെയും സ്വതന്ത്രരായിട്ടുള്ള ബി ജെ പി വിമത എം എൽ എമാരെ അവരുടെ കൂടെ കൂട്ടി അധികാരം പിടിച്ചെടുക്കാനാണ് അവർ ശ്രമിച്ചത്. അതിനായി വലിയ രീതിയിൽ ചാക്കിട്ടുപിടുത്തം നടത്താനുള്ള ശ്രമവുമായി നേരത്തെ തന്നെ വീരവാദവും മുഴക്കിയിരുന്നു. പക്ഷെ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. ലീഡ് നില മാറിമറിയുന്നതും കോൺഗ്രസ് പതിയെ പതിയെ ജീവവായു കിട്ടുന്നതുപോലെ അവർക്ക് സീറ്റുകൾ വർദ്ധിച്ചതും ഒടുവിൽ 40 എന്ന സംഖ്യയിലേക്ക് എത്തിയതും ബി ജെ പിയുടെ പ്രതീക്ഷകളെയൊക്കെ തച്ചുടച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിചാരിച്ചാൽ പലതും ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചു കൊടുത്തു. ഗുജറാത്തിൽ ശരിക്കും സംഭവിച്ചത് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് വോട്ടുകളെ കട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. 26.8% വോട്ട് കോൺഗ്രസ് പിടിച്ചപ്പോൾ ആം ആദ്മി 14 വോട്ട് ഷെയർ പിടിച്ചെടുത്തു. അതായത് കോൺഗ്രസിന് സ്ഥിരം ലഭിക്കാറുള്ള വോട്ടുകൾ ആം ആദ്മിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് സത്യം. 4 ആം ആദ്മി മോശമല്ലാത്ത ഭൂരിപക്ഷത്തിലും 1 കഷ്ടിച്ചും കടന്നുകൂടി. ബോധാദിലും ദതിയാപാദയിലും അതോടൊപ്പം തന്നെ ജംജോത്പൂറിലുമൊക്കെ ആം ആദ്മി ശക്തമായ ഭൂരിപക്ഷത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് വിജയിച്ചത്. മൊത്തം 5 ആം ആദ്മി വിജയിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഗുജറാത്തിൽ കോൺഗ്രസിന് 17 മാത്രമേ ലഭിച്ചുള്ളൂ എങ്കിലും പല സീറ്റുകളിലും ബി ജെ പിയുമായി നടത്തിയ പോരാട്ടത്തിൽ കോൺഗ്രസിന് ഉണ്ടായ നഷ്ടം വളരെ വലുത് തന്നെയാണ്. മുഖ്യമന്ത്രി ഭൂപീന്ദ്രഭായ് പട്ടേൽ ഗുജറാത്തിൽ മത്സരിച്ച ഖട്ട്ലോഡിയ മണ്ഡലത്തിൽ 196,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. എന്നാൽ ആ മണ്ഡലം സാധാരണയായി ആനന്ദിബെൻ പട്ടേൽ, അതോടൊപ്പം തന്നെ അദ്ദേഹം 2017 വിജയിച്ചത് 117,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എന്നത് കൂടി ഓർമ്മിക്കേണ്ടതാണ്. ഗുജറാത്ത് എന്നത് ഒരു താമര പൊയ്കയാണെന്ന് പലരും എടുത്തു പറയാറുണ്ട്. ഗുജറാത്തിൽ മാത്രം കാണുന്നതാണ്. എന്തുകൊണ്ട് ഗുജറാത്തിലെ ഭൂരിപക്ഷം മഹാരാഷ്ട്രയിലും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. മോദിയുടെ തട്ടകമായ ഗുജറാത്തിൽ ഇപ്പോഴും മോദിയും അമിത്ഷായും പല രീതിയിലുള്ള കളികൾ കളിച്ചാണ് അധികാരം പിടിച്ചെടുക്കുന്നതെന്ന് കോൺഗ്രസ് പറയുന്നത് വെറുതെയല്ല. അധികാരത്തിന് വേണ്ടി കോൺഗ്രസ് ഏതറ്റം വരെയും പോകാറില്ല. ജനാധിപത്യ മാർഗം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ബി ജെ പി അത്തരത്തിലല്ല ഗെയിം പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് ബി ജെ പി കൃത്യമായി ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്നുള്ളതും തെളിവ് സഹിതമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തോൽപ്പിച്ചു എന്ന അഹങ്കാരം ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചു വരികയാണ്. 3 ഒരു സംസ്ഥാനം കൂടി തിരിച്ചു പിടിച്ച് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മഹാരാഷ്ട്രയിലും വൈകാതെ ഇത്തരത്തിലൊരു എഫക്റ്റ് ഉണ്ടാക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം.